ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്കണോമിക്സിലെ സിലബസിലെ സാമ്പത്തിക രംഗം എന്ന് പറയുന്ന ടോപ്പിക്കിലെ സാമ്പത്തികം, നമ്മൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ അത് ടേംസൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്. ആരാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ്? എം വിശ്വേശ്വരയ്യ. ഇനി റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഗവൺമെൻറ് ഏതാണ്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്റാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. അത് 1978 1980 കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. നമ്മളിത് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്, പഞ്ചവത്സര പദ്ധതിയൊക്കെ പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. എങ്കിലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇനി റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയ ഗവൺമെൻറ് ആരാണ്? മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെൻറ്റാണ് റോളിംഗ് പ്ലാൻ നടപ്പിലാക്കിയത്. ഇനി ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ പ്രധാനമന്ത്രി PV നരസിംഹ റാവു ആണ്. 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. ഏതാണത്? LPG എന്നറിയപ്പെടും. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ എന്നാൽ എന്താ? ലിബറലൈസേഷൻ ഉദാരവൽക്കരണം, പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം, ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം. ഈ മൂന്ന് കാര്യങ്ങളും കൊണ്ടുവന്നതാരാണ്? PV നരസിംഹ റാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നടപ്പിലാക്കിയ ഒരു പുത്തൻ സാമ്പത്തിക നയമാണ് ഇത്. LPG എന്നാണ് അറിയപ്പെടുന്നത്. 1991 ഇത് നടപ്പിലാക്കുന്നത്. ഈ സമയത്ത് കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണെന്ന് കൂടെ ഒന്ന് ഓർത്തിരിക്കാം. മൻമോഹൻ സിംഗ് ആയിരുന്നു പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി. ഇനി നമുക്ക് നോക്കാം ഇന്ത്യയുടെ ദേശീയ വരുമാനം. നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി ഏതാണ്? സർക്കാർ ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു അതിൻ്റെ പഴയ പേര്. ഇപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ പേരും പുതിയ പേരും പഠിച്ചിരിക്കാം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, ഇതൊരു സർക്കാർ ഏജൻസിയാണ്. എന്താണ്? നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ളൊരു സർക്കാർ ഏജൻസിയാണ്. ഇനി ഇന്ത്യയിൽ ഇനി നോക്കാം ഇത് നിലവിൽ വന്നത് എന്നാണെന്ന് നോക്കാം. 1951 May 2 സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്നാണ്. 1951 May 2 ഇനി നമുക്ക് നോക്കാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? PC മഹലനോബിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. അതും PC മഹലനോബിസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ്. 1931 സ്ഥാപിതമായത്. ആസ്ഥാനം കൊൽക്കത്തയാണെന്ന് പഠിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ളത് സർക്കാർ ഏജൻസിയാണ്. ഇത് രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് PC മഹലനോബിസ്. ഇതിൻ്റെ ആസ്ഥാനം വരുന്നത് ന്യൂഡൽഹിയാണ്. നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ എന്നാണ് ഇതിൻ്റെ തലവൻ അറിയപ്പെടുന്നത്. ആരാണ്? ഡയറക്ടർ ജനറൽ. ഇനി നമുക്ക് നോക്കാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണമുണ്ട്, അതാണ് ധവളപത്രം. ഈ ഔദ്യോഗിക പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1956 ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ CSIയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് എന്നാണ്? 1956
അപ്പോൾ സി എസ് ഒയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ധവളപത്രം ആദ്യം പ്രസിദ്ധീകരിച്ചത് 1956. ഇനി നമുക്ക് നോക്കാം, ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? മുംബൈ ആണ്. അതൊട്ടുമിക്ക ആളുകൾക്ക് അറിയാം ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം ഏതാണ്? മുംബൈ ആണ്. ഇനി നോക്കാം, ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതാണ്? എല്ലാ വർഷവും ലോക സാമ്പത്തിക ഉച്ചകോടി നടത്തുന്നുണ്ട്. അതിൻ്റെ സ്ഥിരം വേദി ദാവോസ് ആണ്. ഇതെവിടെയാണ്? ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡിലാണ് ദാവോസ്. അപ്പോൾ ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ഏതാണ്? ദാവോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സിലും കുറേച്ചെ കുറേച്ചെ പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നുള്ളൂ. കാരണം നമുക്കത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എല്ലാം കൂടി ഒരു ദിവസം. അപ്പോൾ നിങ്ങൾ കുറേച്ചെ കുറേച്ചെ പഠിക്കാം, മനസ്സിലായി? ഇതുപോലെ പോയിൻറ്റ്സ് ഇട്ട് വെച്ച് കുറേച്ചെ പഠിച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മെമ്മറിയിൽ അതിരിക്കും. കാരണം നമ്മളിങ്ങനെ വലിച്ചു വാരി കുറേ പഠിച്ച് കഴിയുമ്പോൾ ആദ്യം പഠിച്ചതൊക്കെ നമ്മൾ ഓൾറെഡി മറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ റിലാക്സ് ചെയ്ത് തന്നെ പഠിച്ചു പോവാം. അല്ലാതെ കുറേ വാരി വലിച്ച് നമ്മൾ ഒരു ദിവസം പഠിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ഓരോ പോയിൻറ്റ്സും വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോവുക. പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പഠിക്കുക. ഏത് ഉറക്കത്തിൽ നമ്മളോട് വിളിച്ച് ചോദിച്ചാലും അത് ഇന്ന കാര്യമാണെന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചാനലിലെ വീഡിയോസ് എല്ലാം ക്ലാസ്സുകളെല്ലാം ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.